കേരളത്തിന്റെ കലാ രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ഇന്നസെന്റ് അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. രണ്ടാഴ്ച മുമ്പാണ് ഇന്നസെന്റിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അർബുദത്തെ തുടർന്നുള്ള ശാരീരിക അസ്വസ്ഥതകൾ മൂലമാണ് ഇന്നസെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ICU നിന്ന് മുറിയിലേക്ക് മാറ്റിയിരുന്നുവെങ്കിലും നില വീണ്ടും ഗുരുതരമാവുകയായിരുന്നു. 300 സിനിമകളിൽ അഭിനയിച്ച ഇന്നസെന്റ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സ്വഭാവ ഹാസ്യ നടന്മാരിൽ ഒരാളായിരുന്നു. സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും വിജയിച്ച വ്യക്തിയായിരുന്നു ഇന്നസെന്റ്. അടിയുറച്ച ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ ഇന്നസെന്റ് 1979 തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2014 ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാ അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. താരസംഘടനയായ അമ്മയെ 18 ഇന്നസെന്റ് മുന്നിൽ നിന്ന് നയിച്ചത്. താരസംഘടന പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചപ്പോഴെല്ലാം നേതൃപാടവത്തോടെ അതെല്ലാം പരിഹരിക്കാൻ ഇന്നസെന്റിന് കഴിഞ്ഞിരുന്നു. അന്യഭാഷാ സിനിമാ മേഖലകൾക്ക് പോലും മാതൃകയാക്കാൻ കഴിയുന്ന രീതിയിൽ താരസംഘടനയെ ഉയർത്തുന്നതിൽ ഇന്നസെന്റിന്റെ സംഘടനാശേഷി തന്നെയാണ് കരുത്തായത്. അദ്ദേഹത്തിന്റെ മരണം മലയാള നാടിന് കനത്ത നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു.